കല്യാണീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു വ്യത്യസ്തമായ പൊട്ടറ്റോ കൊണ്ടുള്ള സ്നാക്സ് ആണ് തയ്യാറാക്കുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ്, രണ്ടു തരത്തിലുള്ള സ്നാക്സ് ഞാൻ തയ്യാറാക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിനായി രണ്ട് വേവിച്ച ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് ഒരു കണ്ണി അകലമുള്ള അരിപ്പയിൽ വെച്ച് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് അല്പം മസാല ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, കാൽ ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, അല്പം അയമോദകം ഒരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഒരു ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, ഇതെല്ലാം ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. കുഴക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അളവ് ഉരുളക്കിഴങ്ങിൽ അല്പം വെള്ളമുണ്ടാവുമല്ലോ, അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് അധികമാണെങ്കിൽ അല്പവും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ചേർത്ത് കൊടുക്കാം. കയ്യിലൊട്ടി പിടിക്കാതെ വിധത്തിൽ ഈ രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. ഇനി ഇത് ചെറിയ ബോൾസാക്കി മാറ്റി നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ തയ്യാറാക്കാൻ ഇഷ്ടമുള്ളത് ആ ഷേപ്പിൽ തയ്യാറാക്കാം. ഞാനിവിടെ ഇതുപോലെ ഒത്തിരി അല്പം നീളമുള്ള ഒരു ഷേപ്പിലാണ് തയ്യാറാക്കുന്നത്. ഇതേ രീതിയിൽ റോൾ ചെയ്തെടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇല്ലേ, അതിൻ്റെ ഒരു ഷേപ്പിലാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. ഇങ്ങനെയെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ വറുത്ത് കോരണം. എണ്ണ തിളച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായി ചേർത്ത് കൊടുക്കാം. അടുത്തടുത്ത് ഒട്ടിപ്പിടിക്കാതെ വേണം എണ്ണയിലിട്ട് കൊടുക്കാൻ. ചെറുതീയിൽ വേണം വറുത്തെടുക്കാൻ. ലോ ഫ്ലെയിമിൽ വറുത്തെടുത്താൽ മതി. ഇനി നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വച്ചു കൊടുക്കണം. ബ്രൗൺ കളറായിട്ടുള്ളതൊക്കെ കോരി മാറ്റാം. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണിത്. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനിയെല്ലാം കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറായിട്ടുണ്ട്. അടുത്തതായി രണ്ട് വേവിച്ച പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചീവി തയ്യാറാക്കി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് 25 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 100 ml വെള്ളവും ചേർത്ത് തിളക്കണം. തിളച്ചാൽ ഗ്യാസ് ഓഫ് ചെയ്ത് 1 കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഗോതമ്പ് മാവാണിത്. 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഗോതമ്പ് മാവിന് പകരം മൈദാ മാവും ചേർത്ത് കൊടുക്കാം. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇനി ഇത് നന്നായി ആറാൻ വെച്ചു കൊടുക്കണം. നന്നായി ആറിയതിന് ശേഷം മാത്രമാണ് ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച പൊട്ടറ്റോവിൽ 1 മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിൽ 1/4 ടീസ്പൂൺ സോഡ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 പച്ചമുളക് ചതച്ചത്, അല്പം മല്ലിയില, ഇതെല്ലാം ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. കുഴച്ചതിന് ശേഷം നേരത്തെ തയ്യാറാക്കിയ ഗോതമ്പ് മാവും ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് രണ്ടും കൂടി നന്നായി കുഴച്ചെടുക്കണം.
അല്പം വെള്ളം അധികമാണ്, അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ രീതിയിൽ വേണം വരാൻ. നേരത്തെ ഇതിൽ മുട്ട ചേർത്തിരുന്നു. മുട്ട വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മുട്ട ചേർക്കുമ്പോൾ അല്പവും കൂടി നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ടാവും. മുട്ട ചേർക്കാതിരുന്നാൽ ക്രിസ്പി ആയിട്ടുണ്ടാവും. അത് ഓപ്ഷനിലാണ്. ഇനി ഇതും ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി ചുട്ടെടുക്കാം. ഞാനിങ്ങനെ ബോൾസ് ആയിട്ടാണ് ചുട്ടെടുക്കുന്നത്. ഇതുപോലെ ബോൾസാക്കി എല്ലാം മാറ്റാം. പിന്നെ ഇത് ഈ ഒരു ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ചുട്ടെടുക്കാം. ഇതിൻ്റെ പുറത്ത് ഒരു ഷേപ്പ് വേണമെങ്കിൽ ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് റോൾ ചെയ്താൽ നല്ല ഷേപ്പായി ലഭിക്കും. അങ്ങനെ നമ്മുടെ ബോൾസൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ വറുത്ത് കോരണം. ഇതും ചെറുതീയിൽ വേണം വറുത്ത് കോരാൻ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ സ്നാക്സ് ഒക്കെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്തു നോക്കൂ, എന്നിട്ട് അഭിപ്രായം അറിയിക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.